ഹായ് ഓൾ അഭയ് പി ജി ഐ ടി ജാം ടി മുതലായ പി ജി എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രഭൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഇത് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമന്റ് ഈസ് ഫ്രീ ആൻഡ് ഫാക്ട്സ് ആർ കമന്റ് ഇൻ ദ സെൻസ് കമന്റ് നമ്മളൊരു കമന്റ് പറയുന്നത് ഫ്രീ ആണ് ദാറ്റ് ഈസ് ലൈക്ക് ആർക്ക് വേണമെങ്കിലും വസ്തുതകൾ എന്ന് പറയുന്നത് സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ആൻസർ ടു സി പി സ്കോട്ട് സി പി സ്കോട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് മന്ത് സ്കീം

ഓർത്ത് വെക്കാം സോ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം ഇതിന്റെ ആൻസർ ഉമീദ് മിത്ര സ്കീം എന്നാണ് ഉമീദ് മിത്ര സ്കീം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ഇറ്റ് ഈസ് എയ്റ്റീൻ മന്ത് സ്കീം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ ടു മന്ത് ഓൺട്രോൺഷിപ്പ് ഡെവലപ്മെന്റ് ട്രെയിനിങ് സോ ബാക്കി സ്കീംസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോവാം പി എം എസ് വി എ നിധി സ്കീം എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ലോക്കൽ അതായത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോൺസ് കൊടുക്കുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോൺ കൊടുക്കുന്ന സ്കീമാണ് പി എം എസ് വി എ നിധി സ്കീം എന്ന് പറയുന്നത് എഫ് എം ഇ സ്കീമെന്ന് പറയുന്നത് ഇറ്റ് എൻഹാൻസസ് ദി കോമ്പറ്റീവ്നെസ് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡിവിജ്വൽ മൈക്രോ എൻറ്റർപ്രൈസസ് ഇൻ ദി അൺ ഓർഗനൈസ്ഡ് സെഗ്മെന്റ് ഓഫ് ദി ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി ആൻഡ് പ്രൊമോട്ട് ഫോർമലൈസേഷൻ ഓഫ് ദി സെക്ടർ അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിനുള്ള മൈക്രോ എൻ്റർപ്രൈസസ് അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്ന ഒരു സ്കീമാണ് പി എം എഫ് എം ഇ സ്കീം എന്ന് പറയുന്നത് അതുപോലെ പിന്നെയുള്ളതാണ് ഉമീദ് മിത്ര സ്കീം പിന്നെ പ്രധാൻ മന്ത്രി മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ എന്ന് പറയുന്നതാണ് പി എം മിത്ര സ്കീം എന്ന് പറയുന്നത് അത് ഓപ്ഷൻ ഫോർ പി എം മിത്ര സ്കീം സോ ഈ നാല് സ്കീമിനെ കുറിച്ചും ബ്രീഫ് ബ്രീഫായിട്ടുള്ളൊരു ഔട്ട്ലൈൻ മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പി എം ഉമീദ് മിത്ര സ്കീം എന്നുള്ളതാണ് വിച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഹാസ് ലോഞ്ച് ആംപേ അലേർട്ട് ഫീച്ചേർ ടു ഹെൽപ് ലൊക്കേറ്റ് മിസ്സിംഗ് ചിൽഡ്രൻ ഇൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടു സോ ഈ ആംപേർ അലേർട്ട് എന്ന് പറയുന്നത് ഇതിനു മുൻപേ ഉള്ളൊരു ഫീച്ചർ ആണെങ്കിൽ കൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക പെർട്ടിക്കുലർലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടുവില് ആംബർ അലേർട്ട് ഫീച്ചർ എനേബിൾ ചെയ്ത സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആൻസർ ത്രീ ഇൻസ്റ്റാഗ്രാം ആണ് സോ ആംബറിന്റെ ഫുൾ ഫോം വരുന്നത് അമേരിക്കസ് മിസ്സിങ് ബ്രോഡ്കാസ്റ്റ് എമർജൻസി റെസ്പോൺസ് എന്നുള്ളതാണ് സോ മെറ്റയാണ് ഇതിൻ്റെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ സോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിന് മുമ്പ് ഫേസ്ബുക്കിൽ ഈ ഒരു ഫീച്ചർ ഉണ്ട് പക്ഷേ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടൂയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫീച്ചർ വന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അപ്ഡേഷൻസ് വരുന്നില്ലേ അപ്ഡേഷൻസ് എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുവരാറുണ്ട് വാട്ട് ഫുൾ ഫോം ഓഫ് ജി വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഗൈഡ് ഇന്റർചേഞ്ച് ഫയൽ ഗൈഡ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ഗൂഗിൾ ഇന്റർചേഞ്ച് ഫോർമാറ്റ് ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോമാറ്റ് ബേസിക്കലി അതൊരു ഫോർമാറ്റ് ഓഫ് ഫയൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആൻസർ ഫോർ ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് എന്നുള്ളതാണ് ജി ഐ എഫ് അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് സോ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ദവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ വാസ് കോ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിലെ ഹയർ സ്റ്റഡീസിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ അതിലെ ആ ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ ദ ടേം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ വാസ് ഫസ്റ്റ് കോയിൻഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ടു ബൈ നോറ സി സോ ഇവിടെ ആൻസർ ത്രീ നോറാസി ക്വബ്രാൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഹു ഡെഫൈൻസ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഈ നോക്കുന്നത് ഹു ഡിഫൈൻസ് ദീൽഡസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്ഡ് ടു എ സൊസൈറ്റീസ് പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് പോവേർട്ടി ടു വൺ ഓഫ് ഡയനാമിക് സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് മേക്സ് ഫോർ ഗ്രേറ്റർ ഇക്വിറ്റി ആൻഡ് ദി ലാർജർ ആൻഡ് ഫോൾഡിങ് ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ടഫ് അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു സോഷ്യൽ ട്രാൻസ്മിഷൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ സോ ആ ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് നോറാസി ക്യെബ്രാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദസ്റ്റ് മേജർ യൂസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ വിത്ത് ക്രിയേഷൻ ഓഫ് ഡാഷ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്തിന്റെ ക്രിയേഷനോട് കൂടിയിട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് മേജർ യൂസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി താഴെ കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം എംബഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഗ്രാഫിക്സ് ബിറ്റ് കോയിൻ ഫൈവ് ജി

ഇറ്റ്സ് എ ക്രിപ്റ്റോ കറൻസി അല്ലേ സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ അതിനെക്കുറിച്ചും ഒന്ന് ബ്രീഫ് ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ത്രീ ഓപ്ഷൻ ത്രീ ബിറ്റ് കോയിൻ എന്നുള്ളതാണ് അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മേജർ മേജർലി യൂസ് ചെയ്തിട്ടുള്ള ആദ്യമായിട്ട് ഒരു സംഭവം എന്ന് പറയുന്നത് ബിറ്റ് കോയിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ സെഷനിൽ തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഡീൽ ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഫിലിം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഫസ്റ്റ് ഫിലിം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം രാജാ ഹരിശ്ചന്ദ്ര എന്നുള്ളതാണ് ആൻസർ ടു രാജാ ഹരിശ്ചന്ദ്ര നയൻറ്റീൻ തേർട്ടീനിലാണ് ഈ മൂവി വരുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ ഫാദർ ഓഫ് ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ദാദാ സാഹേബ് ഫാൽക്കെ ആണ് അതിന്റെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത് സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ടു രാജ ഹരി ചന്ദ്ര രാജ ഹരിശ്ചന്ദ്ര എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൂവിയായിട്ട് അതായത് ഫീച്ചർ ഫിലിം ആയിട്ട് കൺസിഡർ ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ കാർഗിൽ വിജയ് ദിവസ് ഡേ കാർഗിൽ വിജയ് ദിവസ് ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നോക്കാം ആൻസർ ഓപ്ഷൻ ഫോർ ട്വന്റി സിക്സ് ഓഫ് ജൂലൈ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് കാർഗിൽ വാർ സംഭവിക്കുന്നത് നടക്കുന്നത് സോ അതിന്റെ വിജയ് ദിവസമായിട്ട് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ഡേറ്റ് ആണ് ട്വൻറി സിക്സ് ജൂലൈ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജിഗാബൈറ്റ് ഈക്വൽ ടു ഡാഷ് മെഗാബൈറ്റ്സ് ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്ര മെഗാബൈറ്റ്സ് ആണ് എന്നുള്ളതാണ് ഇത് മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ട്വന്റി ഫോർ ആണ് തൗസൻഡ് ട്വന്റി ഫോർ ജിഗാബൈറ്റ്സ് ആണ് ഒരു മെഗാബൈറ്റ്സ് നമ്മൾ ജി ബി സോറി തൗസൻഡ് ട്വന്റി ഫോർ മെഗാബൈറ്റ്സ് ആണ് ഒരു ജിഗാബൈറ്റ്സ് നമ്മൾ എം ബി ജി ബി എന്നൊക്കെ പറയുന്നതാണിത് സോ നോക്കാം ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ഇം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒരു ബൈറ്റ് എത്ര ബിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു കിലോ ബൈറ്റ് എത്ര ബൈറ്റ് ആണ് അങ്ങനെ ഏതെങ്കിലും കുറച്ച് ചോദ്യം മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കുക വൺ ബൈറ്റ് എന്ന് പറയുന്നത് എട്ട് ബിറ്റ്സ് ആണ് പിന്നെ ഈ തൗസൻഡ് ട്വന്റി ഫോർ ആ ഒരു നമ്പർ വെച്ചാൽ മതി ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ ബൈറ്റ്സ് ആണ് ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ കിലോ ബൈറ്റ്സ് ആണ് ഒരു ജികാബൈറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ മെഗാബൈറ്റ് മെഗാബൈറ്റ് ഇൻ ദ സെൻസ് എം ബി ജികാബൈറ്റ് ഇൻ ദ സെൻസ് ജി ബി ഒരു ടെറാബൈറ്റ് ടി ബി എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ ജി ബി ആണ് ഒരു ടെറാബൈറ്റ് സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റിനോട് ആൻസർ ഓപ്ഷൻ ത്രീ തൗസൻഡ് ട്വന്റി ഫോർ ആ ഒരു നമ്പർ ആലോചിച്ച് വച്ചാൽ മതി ചിലപ്പോൾ നമ്മൾ ഇതില് തൗസൻഡ് ടു ആയിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട് ചിലവർ ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ ബൈറ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തൗസൻഡ് ബൈറ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ എക്സാക്ട് തൗസൻഡ് ട്വന്റി ഫോർ ബൈറ്റ് ആണ് സോ ഹിയർ വൺ ജി ബിക്വൽ ടു തൗസൻഡ് ട്വന്റി ഫോർ എം ബി